സ്നേഹിതരെ വീണ്ടും സ്നേഹിതൻ ആൻ്റണി. കഴിഞ്ഞ ആഴ്ചയിൽ അനേക കാര്യങ്ങൾ നടന്നു, നമ്മളത് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ പുതിയ കാര്യങ്ങൾക്ക് ഈ ആഴ്ചയിൽ ഞാൻ എന്നും പതിവ് പോലെ ഇടുന്ന വീഡിയോ ഞാൻ ഇടുകയാണ്. താല്പര്യമുള്ളവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുവിൻ. ഇതേപോലുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് അനേകർക്ക് ഈ കാര്യം നിങ്ങൾ അയച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. എത്രയോ വീഡിയോകളുണ്ട് കേട്ടോ, എത്രയോ ചാനലുകൾ, ഞാൻ ഒരാളല്ല. പക്ഷേ ഞാൻ ഒരാളാണ് ഈ ക്രിസ്തീയ പക്ഷത്തിൽ നിന്നും ഈ രാഷ്ട്രീയം പോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്, അതാണ് അതിൻ്റെ വിഷയം. കാരണം ക്രിസ്തീയരല്ലാത്ത മുസ്ലിമുകൾ സംസാരിക്കുന്നുണ്ട്, അതേപോലെ അവരുടെ ഇമാമുകൾ ഇത് സംസാരിക്കുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ പിന്നെ പറയേണ്ട, നിരീശ്വരവ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മാത്രം ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. എന്തോ ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയം വല്ല അലർജി ആവുന്നത് പോലെയൊക്കെയാണ്, അത് പാപം എന്നുള്ള രീതിയിലേക്കാണ് ചിന്താഗതി. അത് മറികടക്കാനും അത് ശരിയല്ല. നമ്മളെല്ലാം ഒരു രാഷ്ട്രീയ രീതിയിൽ ബോധവൽക്കരിക്കപ്പെടണം എന്നൊക്കെയുള്ള രീതിക്കാണ് ഞാനിത് സംസാരിക്കുന്ന സ്നേഹിതരെ. ഇതൊരു ആത്മീയ വിഷയമല്ല, പക്ഷേ എങ്കിലും നമ്മൾ കാര്യം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലത്തെ ഇന്നത്തെ സ്ഥിതി, ഈ ലോകം എമ്പാടുമുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരെയും വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി പോലുള്ള ഒരു കള്ള ഫ്രോഡ് ആരുമില്ല. ഇപ്പോൾ ദാ കോഴക്കേസ്, തട്ടിപ്പ് കേസ് ഇതാ വന്നിരിക്കുന്നു. എപ്പോഴും പറയും, ഈവൻ ആഗസ്റ്റ് 15 ഈ സ്വാതന്ത്ര്യദിനത്തിൽ പറഞ്ഞു, ഇന്ത്യ തട്ടിപ്പില്ലാത്ത, കോഴ കൊടുക്കാത്ത, തട്ടിപ്പില്ലാത്തൊരു രാജ്യമായി മാറ്റുകയാണ് ആരെങ്കിലും വിരൽ ചൂണ്ടി പറയാൻ പറ്റുമോ എന്നൊക്കെ. അതിൻ്റെ പിറ്റേ ദിവസമാണ് CAG റിപ്പോർട്ട് ടേബിളിലേക്ക് വന്നത്. CAG എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ, മനസ്സിലായാലും ഈ ഗവൺമെൻറ്റിൻ്റെ അധീനത്തിലുള്ള ഓഡിറ്റർ ജനറലാണ് CAG. അവരുടെ കണക്ക് കൊടുക്കുന്ന പ്രകാരം ഇന്ന് ലോകം കണ്ടിട്ടില്ലാത്ത അത്ര തട്ടിപ്പും കോഴയാണ് ഈ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്, സർക്കാർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 75 ലക്ഷം കോടിയാണ് തട്ടിച്ചിരിക്കുന്നത് ജനങ്ങളുടെ കാശ്. ഇതിലൊരു കാര്യം നമ്മൾ ഓർമ്മിക്കണം, അതായത് UAP ഭരിക്കുമ്പോൾ 2G സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ട് വലിയൊരു കോഴക്കേസ് പൊന്തി വന്നു, തട്ടിപ്പ് ഇല്ലേ പൊന്തി വന്ന്. അത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 5 ലക്ഷം കോടിക്ക് കൊടുക്കേണ്ടിരുന്ന ഒരു ഓർഡർ 2G സ്പെക്ട്രം, ഇവർ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ 3.5 ലക്ഷം കോടിക്ക് കൊടുത്ത് ആ ഇന്ത്യക്ക് വരാൻ കിട്ടാനിരുന്ന 1.5 ലക്ഷം കോടി നഷ്ടമാക്കി. അപ്പോൾ അത് ഈ പങ്ക് അതിൽ ഈ ഓപ്ഷന് ആരെല്ലാം പങ്കേറ്റു, അവർക്കെല്ലാം കുറച്ച് ഒരു 10,000 കോടി ഇരുന്ന് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അവരെന്നെ ഒതുക്കിയിട്ട് 2,000-3,000 കോടി കൊടുത്ത് ഒതുക്കിയിട്ട് ബാക്കി ആ നഷ്ടം പറ്റുന്ന കാശ് ഒരു 1,500 കോടിയോളം നഷ്ടം പറ്റുന്ന കാശിൻ്റെ ഇവർക്ക് ലാഭം കിട്ടിയല്ലോ ആ കമ്പനിക്ക്. 5 ലക്ഷത്തിൻ്റെ കരാർ 3.5 ലക്ഷം കോടി കിട്ടിയപ്പോൾ കമ്പനിക്കുള്ള ലാഭത്തിനൊരു നല്ല വിഹിതം, ചുരുങ്ങിയ ഒരു 1,000 കോടി 1,500 കോടി ഏ രാജ്യക്കും അതേപോലെ കനിമൊഴിക്കും കൊടുത്തിട്ടുണ്ട് ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു വിഷയം കൊണ്ടുവന്നു. അന്ന് അണ്ണ ഹസരേ എന്ന് പറഞ്ഞൊരു RSS ചതിയൻ ഉണ്ടായിരുന്നു. അയാൾ ഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സത്യാഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പൊന്തിച്ച് അതിലിടയിൽ കൂടെ നിർഭയ ബലാത്കാര കേസൊക്കെ, റേപ്പ് കേസെല്ലാം കൊണ്ടുവന്ന് എല്ലാം കൊണ്ട് അങ്ങോട്ട്. അതേസമയത്ത് പെട്രോളിൻ്റെ അന്നത്തെ വർധന 75 റുപ്യ ആയത്, അത് ഡോളറിന് സോറി ഒരു ബാരലിന് ഏതാണ്ട് $160 ഉണ്ടായിരുന്നുട്ടാ, അപ്പോഴാണ് 75 റുപ്യ ആവണേ. ഇന്നത്തെ പോലെ 60 റുപ്യ ഉള്ളപ്പോൾ 110 റുപ്യ അല്ല. അപ്പോൾ ഈ തെണ്ടിത്തരെന്ന് ചോദിക്കാനും പറഞ്ഞു, ഇന്ന് ആരുമില്ല. ഇന്ന് അണ്ണാസാരയുടെ അണ്ണാക്കിൽ എന്തൊട്ടുള്ളതെന്ന് ആർക്കും അറിയില്ല. ഇന്ന് ആരതിനെ കുറിച്ച് പറയുന്നില്ല. അത്രയും വലിയ കോഴ, അതും CAG റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇത് ഏരാജയുടെ കേസ് എന്തായിരുന്നെങ്കിൽ അങ്ങനെ ലാഭം ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള ഒരു സാങ്കല്പികത്തിൻ്റെ വിഷയത്തിലായിരുന്നു അന്ന് പ്രക്ഷോഭം ഉണ്ടാക്കിയോ ഇന്ത്യ ഉടനീളം. അങ്ങനെ മന്ത്രിസഭേനെ അടുത്ത ഇലക്ഷനിൽ അവർ തോൽക്കേണ്ട രീതിയിലുണ്ടാക്കി. പിന്നെ ഏ രാജ്യം തന്നെ സ്വന്തമായി പുള്ളി വക്കീലായതുകൊണ്ടോ കേസ് വാദിച്ച് ജയിച്ചു. ഇതിനെക്കുറിച്ച് യാതൊരു എവിഡൻസും ഇല്ല എന്ന് സുപ്രീം കോർട്ട് എന്നെ പറഞ്ഞ് പുറത്തും വന്നു. ഇപ്പോൾ അത് വീണ്ടും അതിനെ കുത്തിപ്പൊന്തിക്കാൻ BJP നോക്കുന്നുണ്ട്, പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ശരി,
പക്ഷേ സി എ ജി സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ ഈ നഷ്ടമായിരിക്കാം എന്നുള്ളതല്ല, കയ്യിൽ നിന്നും കാശ് കൊടുത്തിട്ട് മറ്റേ പാർട്ടി കൈപ്പറ്റിയ കാശ്, അതിൻ്റെ കണക്കാണ് ഓഡിറ്റിംഗ് സി എ ജി പുറത്തു വിട്ടിരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. 75 ലക്ഷം കോടി, നമുക്കത് ആലോചിക്കാൻ കൂടി വയ്യ. 75 ലക്ഷം കോടിയോ, ഇത് എത്ര വലിയ തട്ടിപ്പിക്കോഴക്കേസാണ്! ഇത് ഇന്ത്യ എന്ന് അങ്ങനെ സ്തംഭിച്ച് നിൽക്കേണ്ട വിഷയമാണ്. അങ്ങനെ 75 ലക്ഷം കോടിയുടെ കോഴ തട്ടിപ്പ് ഈ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, കോഴയുടെ വിഷയം നടന്നിരിക്കുന്നത് ഇന്ത്യയിൽ. അപ്പോൾ എത്ര വലിയ ഫ്രോഡ് നോക്കിയാണ് ഈ ഗവൺമെൻറ്, ചില്ലറല്ല, അതും പേയ്ഡാണ് ഈ എമൗണ്ട്. ഇനിയും പേ ചെയ്യാനിരിക്കണം ഇതിൻ്റെ ബാക്കിയുള്ള എമൗണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്ന് ഉദാഹരണം അല്ല നടന്ന കാര്യം, ദ്വാരക എക്സ്പ്രസ് ഹൈവേ, അതായത് ഹരിയാന ടു ഡൽഹി വരെ 28 കിലോമീറ്റർ 29 കിലോമീറ്ററാണ് അതിൻ്റെ ലെങ്ത്, ഹരിയാന ടു ഡൽഹി. അതിൻ്റെ പേര് ദ്വാരക എക്സ്പ്രസ് ഹൈവേ. അത് കൊട്ടേഷൻ കൊടുത്തത് 1 കിലോമീറ്ററിന് 18 കോടി, മനസ്സിലായില്ലേ? 1 കിലോമീറ്ററിന് 18 കോടിക്കാണ് കൊട്ടേഷൻ. അത് ഇവർ നീട്ടി വലിച്ച് കൊടുന്ന കോൺട്രാക്ടർ പറഞ്ഞ് അല്ല, വില കൂടി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പെട്രോളിന് വില കൂടി, ട്രാൻസ്മിഷൻ കൂടി, ഞാൻ കൊട്ടേഷൻ കൂട്ടി തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അത് 25 കോടി വരെ ആക്കി, മനസ്സിലാക്കണേ. പക്ഷേ പണി തീർന്നിട്ടില്ല, 20 കിലോമീറ്ററിൻ്റെ പണി തീർന്നിട്ടുള്ളൂ, ഇനി 8 കിലോമീറ്ററോളം പണി ബാക്കി കിടക്കുക. ഇത് 14 ട്രാക്കാണ്, 14 ട്രാക്കാണ് ഹരിയാന ഡൽഹി ഹൈവേ. 28 കിലോമീറ്ററിന് 14 ട്രാക്കിൽ, അതായത് 7-7 അത്രയും വീതിയുള്ള റോഡാണ് അവരുണ്ടാക്കുന്നത്, ദ്വാരക എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈവേ. അത് 18 കൊട്ടേഷൻ കൊടുത്തു, അപ്പോൾ എത്രയായിരിക്കും? 18 × 28 പോട്ടെ 30 എന്ന് അങ്ങോട്ട് ആക്കിക്കോ, നമ്മുടെ കണക്ക് കൂട്ടാൻ എളുപ്പത്തിന്. 30 കിലോമീറ്ററിനായിരിക്കോ, അപ്പോൾ എത്ര? 30 × 30 = 324 അല്ലേ? അതായത് 524 കോടിയുടെ പ്രോജക്റ്റാണത്. 28 കിലോമീറ്ററിന് 524 കോടിയുടെ പ്രോജക്റ്റ്, അത് 25 ലേക്കാക്കി, അപ്പോൾ എത്രയായി? 750 കോടിയായി. പക്ഷേ ഇതുവരെ സെറ്റിൽ ചെയ്തിട്ട് എത്രയാണെന്നറിയോ? 250 കോടി. 1 കിലോമീറ്ററിന് 250 കോടി വെച്ചിട്ട് 20 കിലോമീറ്ററിന് സെറ്റിൽ ചെയ്തവർ. അപ്പോൾ അതിൽ നടന്ന കോഴ കണ്ടോ? അപ്പോൾ 225 കോടി 1 കിലോമീറ്ററിന് പോയി. അവർ പറഞ്ഞത് 18 കോടി കേട്ടാ, അത് 25 ആക്കി, 250 കോടി വെച്ച് സെറ്റിൽ ചെയ്തു 20 കിലോമീറ്ററിന്. ബാപ്പ് ചെയ്യാനുള്ള 8 കിലോമീറ്ററിൻ്റെ 50% കൊടുത്തു. അപ്പോൾ എന്തായി? ഓൾമോസ്റ്റ് പെയ്ഡായി എന്നർത്ഥം. അപ്പോൾ 225 × 30 എത്രയായി? നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയേ ശ്രീധന്മാരെ, 6,750 കോടി അതിൽ പറ്റിച്ചു നിർമ്മലാ സീതാരാമൻ പേ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 75 ലക്ഷം കോടി അവിടെ പോയെന്ന്. വരട്ടെ. ഇനി വാജ്പേയിയുടെ കാലത്ത്, അതിന് മുമ്പ് നാഷണൽ ഹൈവേയുടെ പ്ലാൻ രാജീവ് ഗാന്ധി ചെയ്തു. അങ്ങനെ നാഷണൽ ഹൈവേ NH എന്നുള്ള വിഷയം തുടങ്ങി, കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ ബന്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പണി തുടങ്ങി. അങ്ങനെ വാജ്പേയിയുടെ കാലഘട്ടം വന്നപ്പോൾ അങ്ങനെയല്ല, ഞങ്ങളെല്ലാം തീർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വാജ്പേയിയാണ് ഏറ്റവും കൂടുതൽ റോഡ് ഇന്ത്യയിൽ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ്, ഇനി അതിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് തീർത്തു. ഇപ്പോൾ ഇവർ വന്നപ്പോൾ 75,000 കിലോമീറ്ററിലാണ് ഭാരത് മാല എന്ന് പറഞ്ഞിട്ട്, ഇവരൊക്കെ ഇപ്പോൾ ഭാരതിലേക്ക് കൊണ്ടുപോകണമല്ലോ, ഇന്ത്യ എന്നുള്ളത് വെള്ളക്കാരൻ്റെ പേരല്ലേ, നാഷണൽ ഹൈവേ. അപ്പോൾ ഭാരത് മാല എന്ന് പറഞ്ഞിട്ട് വീണ്ടും 8 ട്രാക്ക് റോഡുകൾ, 4 ട്രാക്ക് വെച്ച് കന്യാകുമാരി തൊട്ട് കാശ്മീർ, നാഗാലാൻഡ് തൊട്ട് ഗുജറാത്ത് വരെ, അങ്ങനെ ഇന്ത്യയുടെ തലങ്ങും വിലങ്ങുമായി എല്ലാ സ്റ്റേറ്റിനും ബന്ധിപ്പിച്ച് അതിലൊക്കെ ടോളിന് നിർത്തിയിട്ടുള്ള റോഡുണ്ടാക്കാനായിട്ട് അവർ കൊട്ടേഷൻ കൊടുത്തു. 75,000 കിലോമീറ്റർ എത്രയെന്ന് പറയട്ടെ? കിലോമീറ്ററിന് 28 കോടി 1 കിലോമീറ്ററിന്, നാഷണൽ ഹൈവേയുടെ ആട്ടാ, 228 കോടി. ആ റോഡും 250 കോടി വെച്ചിട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. ഇപ്പം പിടി കിട്ടിയോ? 75,000 കിലോമീറ്റർ × 250 കോടി എന്ന് പറഞ്ഞിട്ട് സെറ്റിൽ ചെയ്യുമ്പോൾ അതിനകത്ത് കോഴ എത്ര പോയി 1 കിലോമീറ്ററിന്? 232 കോടി തട്ടിപ്പ് നടത്തി 1 കിലോമീറ്ററിൽ. അപ്പോൾ 232 കോടി × 75,000 കിലോമീറ്റർ ആകുമ്പോൾ 75,000 × കണക്ക് കൂട്ടിക്കണേ, ഇത് നിങ്ങൾ കൂട്ടിക്ക കണക്ക്, എത്ര ലക്ഷം കോടിയായിരുന്നു. ഇനി പ്രധാനമന്ത്രി ആയുഷ്മാൻ എന്തോ അത് തൊള്ളേക്ക് വരുന്നില്ല, പ്രധാനമന്ത്രി ആരോഗ്യ പ്രധാനമന്ത്രി ആരോഗ്യ യോജന, അതായത് ആയുഷ്മാൻ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാർഡുണ്ട്,
പാവപ്പെട്ടവർക്ക് 2 ലക്ഷം വരെ അതിനകത്ത് 2 ലക്ഷം 5 ലക്ഷം വരെ നമുക്ക് അതിനകത്ത് ചെയ്യാം. അത് ഏറ്റ് ഇതിൻ്റെ ഒക്കെ മറികടന്ന ഏറ്റുമല്ല കേസാണ്. അതിൽ എന്താണെങ്കിൽ 7.5 ലക്ഷം ആൾക്കാരാണ് അതിൽ ഇത് ചെയ്തിരിക്കുന്നത്. 7 ലക്ഷം ആൾക്കാരുടെ ലിസ്റ്റാണ്. എത്ര പേര് ഓൾ ഇന്ത്യയിലുണ്ടല്ലോ അത്. അപ്പോൾ എത്ര കോടി ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അതിൽ 7.5 ലക്ഷം ആൾക്കാരെന്നെ പിടിച്ചിരിക്കുക. 7 ലക്ഷം ആൾക്കാർ പിടിച്ചപ്പോൾ ഈ 7 ലക്ഷം ആൾക്കാരുടെയും ഒറ്റ മൊബൈൽ നമ്പറിലാണ് രജിസ്റ്റർ നടന്നിരിക്കുന്നത്. ഒരു മൊബൈൽ നമ്പറിൽ 7.5 ലക്ഷം പേര്. അപ്പോൾ ഇവരുടെ BJP എന്ത് ഫ്രോഡ് നടക്കണം നോക്കിയേ. നമ്മളൊരു കാര്യം ഇൻ്റർനെറ്റിൽ ഒന്ന് തട്ടി ഐ ഓൾറെഡി നീ ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ആധാർ കാർഡ് ശരി വേറൊരു നമ്പർ ഐ ഓൾറെഡി ഈ നമ്പർ ചെയ്തിട്ടുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഈ നമ്പർ തെറ്റെന്ന് പറയും. പക്ഷെ അവരുടെ ആൾക്കാർ ഏജൻറ്റുമാർ ഇത് പർപ്പസായിട്ട് ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ചേർത്തു. എങ്ങനെ 7 ലക്ഷം ആൾക്കാർക്ക് ഒരേ മൊബൈൽ നമ്പർ. ഞാൻ മൊബൈൽ നമ്പർ എന്താണെന്ന് അറിയണ്ടേ? 9999999999 10 9 10 9 ഇതാണ് മൊബൈൽ നമ്പർ. ആ നമ്പറിലേക്ക് അങ്ങനെ ഒരാളില്ല താനും. ഇനി ഈ 7.5 ലക്ഷം ആളുകളുടെ ആധാർ നമ്പർ നോക്കുകയാണെങ്കിൽ കൊടുത്തിരിക്കുന്ന ആധാർ നമ്പർ എല്ലാം തെറ്റായിട്ടുള്ള ആധാർ നമ്പർ തന്നെ 7 ലക്ഷം ആൾക്കാർക്ക് 7.5 ലക്ഷം നമ്പറില്ല. ആകെ 8-ഓ 10-ഓ നമ്പറിലാണ് 7.5 ലക്ഷം ആൾക്കാരും എന്ത് ചെയ്തിരിക്കണേ, രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു നമ്പറിൻ്റെ അണ്ടറിൽ ഏതാണ്ട് 10-90,000 ആൾക്കാർ രജിസ്റ്റർ ആയിരിക്കുക. ഒരേ ആധാർ നമ്പർ 10-90,000 ആൾക്കാർ. ഈ 7 ലക്ഷം ആൾക്കാർക്കും ഒരേ ഒരു മൊബൈൽ നമ്പർ എവിടെ നടക്കുക? ഇത്രയും വലിയ കോഴ, ഇത്രയും വലിയ തട്ടിപ്പ്. ഇനി ഇതിൽ എത്ര ആൾക്ക് എന്തോരം കാശ് കൊടുത്ത് തള്ളിയെന്ന് ആർക്കറിയും? ഹാർട്ട് സർജറി, ആക്സിഡൻറ്റ്, പനി, അത് ഇതെന്ന് പറഞ്ഞിട്ട് മിനിമം ഒരാൾക്ക് 7.5 ലക്ഷം ആൾക്ക് മിനിമം ആവറേജ് വെച്ചൊരു 10,000 രൂപയെന്ന് വെച്ചോ, എത്ര ലക്ഷം കോടിയായി. 75,000 കിലോമീറ്റർ റോഡിൻ്റെ കഥ നോക്കി അതെന്തോരലേക്ക് പോയി. ഈ ദ്വാരക എക്സ്പ്രസ് ഹൈവേ എന്താ, ഇതൊക്കെ തേച്ച് മേച്ച് കളയട്ടെ ഇവര്. കാരണം ഇവരുടെയാണല്ലോ CBI, ഇവരുടെയാണ് NI, ഇവരുടെയാണ് ED, ഇവരുടെയാണ് IT, ഇതൊന്നുമില്ല എന്ന് പറയും. പിന്നെ സുപ്രീംകോർട്ടിൽ പോയാലും ഇതിനൊന്നും ഒരു തെളിവില്ല, ഞങ്ങളുടെ തന്നെ റെക്കോർഡില്ല എന്ന് പറയും. അങ്ങനെയാണല്ലോ റാഫേല് മേടിച്ചപ്പോൾ 250 കോടിയുടെ റാഫേല് 1,250 കോടിക്ക് മേടിച്ചല്ലോ. അങ്ങനെ ഓരോ പ്ലെയിനും ഏതാണ്ട് 1,500 കോടി എക്സ്ട്രാ കൊടുത്തിട്ട് മേടിച്ചല്ലോ. കടന്ന് ചോദിച്ചു പോലെ ഞങ്ങളുടെ അടുത്ത് പേപ്പറിലാണ്. ഇതിപ്പോൾ ഞാനോ നിങ്ങളൊരു സംഗതി മേടിച്ചിട്ട് പേപ്പറിലാന്ന് പറഞ്ഞ ഗവൺമെൻറ് സമ്മതിക്കുമോ? അപ്പോൾ എത്ര വലിയ കോഴ ഈ ലോകത്തിൽ. ഒരു ഗവൺമെൻറ്റും അമേരിക്ക, ജപ്പാനോ യൂറോപ്പിലോ എവിടെ ഒരു ഗവൺമെൻറ് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ടില്ല. അത്രയും വലിയ സ്കാമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പക്ഷെ ഇതിനെ കുറിച്ചിട്ട് അണ്ണാസരിക്കും മിണ്ടാനില്ല, ആർക്കും മിണ്ടാനില്ല. ഇതാണ് നമ്മുടെ രാജ്യം. മിണ്ടേണ്ട കാലത്ത് ആൾക്കാർ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നില്ല. ഇനി അടുത്ത ഒരു വിഷയം നോക്കുകയാണെങ്കിൽ, അമിത്ഷാ പറഞ്ഞു ഞങ്ങൾ 13 കോടി ആൾക്കാരനെ ആ ബിലോ പോവർട്ടി ലൈൻ, അതായത് ദാരിദ്ര്യരേഖയിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുവന്നു ഈ ഗവൺമെൻറ്. അതായത് അവർക്ക് അതിനുള്ള ഇത് ചെയ്തു, ഇന്ത്യയുടെ GDP കൂട്ടി. ഇവരെന്നൊക്കെ എന്തെന്നാ ചെയ്യണ്ടേ? ഈ 13 കോടി ആൾക്കാരെന്നെ മുകളിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? ഇവരൊരു സർവേ നടത്തി, രംഗരാജൻ റിപ്പോർട്ട് കൊടുത്തു. സിറ്റിയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസത്തെ ചിലവിന് 48 രൂപയും, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്ക് ഒരു ദിവസത്തെ ചിലവ് 34 രൂപയും. അപ്പോൾ ഒരാൾക്ക് ആവറേജ്, ഗ്രാമത്തിലുള്ള ഒരാൾക്ക് ആവറേജ് 34 രൂപ. 34 രൂപ എന്ന് പറഞ്ഞാൽ എത്ര? ഏതാണ്ട് 1,020 രൂപ ഒരു മാസം വരുമാനമുണ്ടെങ്കിൽ ഗ്രാമത്തിലുള്ളവൻ അവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ് എന്നുള്ള റിപ്പോർട്ട്. സിറ്റിയിൽ താമസിക്കുന്ന ആൾ 48 രൂപ, അതായത് 1,200 ഉം 1,440 രൂപ സിറ്റിയിൽ വരുമാനമാണെങ്കിൽ അവൻ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരാണെന്ന് അർത്ഥം. ഒരു മാസത്തെ കേട്ടോ, ഈ അമിഷയ്ക്ക് 1,420 രൂപ കൊടുത്തിട്ട് ഒരു മാസം താൻ ഏതെങ്കിലും സിറ്റിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ? അല്ല. ഒരു 1,140 രൂപയും കൊടുത്തിട്ട് ഗ്രാമത്തിൽ ജീവിക്കാൻ പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ അമിത്ഷയ്ക്ക്, നരേന്ദ്രമോദിക്കോ, അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവരൊരു നിയമ ഒരു കണക്കായെടുത്തു, ഇതാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ആർക്കൊക്കെ 48 രൂപ കൂടുതൽ ഒരു ദിവസം വരുമാനമുണ്ട്, ആർക്കൊക്കെ 34 രൂപ കൂടുതൽ ഗ്രാമത്തിൽ വരുമാനമുണ്ട്, അവരൊക്കെ ദാരിദ്ര്യത്തിലേക്ക് മുകളിലുള്ളവരാണ്.
അപ്പൊ ഇനിയും ഇവരുടെ കണക്ക് പ്രകാരം 48 rupees അടക്കം ഒരു ദിവസത്തെ വരുമാനം ഇല്ലാത്ത ആൾക്കാർ ഇന്ത്യയിലുണ്ട് എന്നർത്ഥം. അപ്പൊ എന്താണ് ഇവരുടെ വരുമാനം എന്നാ ഇത് ഇത് പറഞ്ഞിരിക്കുന്ന ഇതേ സ്ഥാനത്ത് ബ്രാഹ്മണന്മാർക്ക് അതായത് 10% EWS എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ അവർക്ക് 10% ആകെ 3% അവരുള്ളൂ ഇന്ത്യയിൽ ബ്രാഹ്മണന്മാർ അവർക്ക് 10% സംവരണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വരുമാനത്തിൻ്റെ ലിമിറ്റ് എത്രയാ? കൊല്ലത്തിൽ 600,000 rupees. 600,000 rupees കുറവ് വരുമാനമുള്ള ബ്രാഹ്മണൻ ദരിദ്രന, 600,000 കൂടുതൽ വരുമാനം ഉണ്ടെങ്കിലാണ് അവൻ ദരിദ്രരേഖയുടെ മുകളിലുള്ളൂ ബ്രാഹ്മണന്മാർക്ക്. അപ്പോൾ ഒരു കൊല്ല ഒരു മാസത്തെ വരുമാനം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 50,000 rupees. അപ്പോൾ ഒരു ബ്രാഹ്മണൻ ഒരു മാസം 50,000 rupees വരുമാനം കുറവാണെങ്കിൽ അവരും ദരിദ്രരേഖ. അപ്പോൾ ഒരു ദിവസത്തെ എത്രയായി? ഏതാണ്ട് 1,700 rupees ഒരു ദിവസത്തെ വരുമാനം. ബ്രാഹ്മണൻ ഒരു ദിവസം 1,700 rupees കുറവ് വരുമാനമാണെങ്കിൽ അവൻ ദരിദ്രരേഖയിൽ. ബ്രാഹ്മണന്മാരല്ലാത്തവർ 48 rupees കുറഞ്ഞാൽ അവർ ദരിദ്രരേഖയിൽ. ഇല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ബ്രാഹ്മണന് 1,700 rupees കൂടിയാലാണ് അവൻ ദരിദ്രരേഖയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുള്ളൂ. സാധാരണക്കാരനാണെങ്കിൽ, ബ്രാഹ്മണന്മാരല്ലാത്തവരാണെങ്കിൽ 48 rupees കൂടിയാൽ അവൻ ദരിദ്രയിൽ മുകളിലേക്ക് വന്നു. എന്താ ഇവരുടെ ഭരണത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി. അങ്ങനെ ഇവർ 13 crore ആൾക്കാരെ മുകളിൽ കൊടുന്നു എന്ന് ഇവരുടെ ഭരണത്തിൽ. അതായത് ഈ ചറ്റത്തരത്തിന് എവിടെ പോയിട്ട് പറയാം ഈ കള്ള ഫ്രാഡോളനെ. അങ്ങനെ ഏറ്റവും വലിയ കുംഭകോണം നടന്നിരിക്കുകയാണ്, ഏറ്റവും വലിയ തട്ടിപ്പ് സ്നേഹിതർ ഇന്ത്യയിലേക്ക് നടന്നിരിക്കുകയാണ്. ഇതാണ് നടന്നിരിക്കുന്ന വിഷയം. ഇതിൻ്റെ അപ്പുറമാണ് ഇയാളുടെ 1.5 hours, ഇയാളുടെ ആർക്കും വേണ്ടാത്ത ഒരു യൂസ്ലെസ് ആയിട്ടുള്ള പ്രസംഗം. ഹരിയാനയിൽ നടന്ന വിഷയങ്ങളെക്കുറിച്ചോ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ചോ ഒരു വാക്ക് ഇയാളൊരു ഒരു നാടിൻ്റെ പ്രധാനമന്ത്രി ഒരാളാണ് ഇയാൾ പറയണ്ടേ, അയാൾ പറഞ്ഞില്ല. അയാളുടെ കൊടി ഇതാ മോളിക്ക് പോയെന്ന് ടണ്ടടായെന്ന് മിസിലെ കൊടുത്ത് സല്യൂട്ട് ചെയ്തിരുന്നു. ഏത് കൊടിനെ സല്യൂട്ട് ചെയ്തു? തുറക്കാത്ത ഉണ്ട പിടിച്ച കൊടിനെ സല്യൂട്ട് ചെയ്തു. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു 1978 സംഭവിച്ചു അടുത്ത കൊല്ലം മൊറാർജി ദേശായി പദവി എന്ന് പോയിന്ന് എന്ന പോലെ ഇത് നടക്കാൻ പോണു സുബ്രഹ്മണ്യ സ്വാമി ചിരിച്ചിട്ട് പറഞ്ഞു. കാരണം അവന് പറയാം അയാൾ ബ്രാഹ്മണനാ. അയാൾ പറഞ്ഞ അയാളുടെ ഒരു ചുക്കും പിടിച്ചില്ല, നേരെ മറിച്ച് വേറെ പലരും പറഞ്ഞു അപ്പോ ആ മോദിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കേസുണ്ടാക്കും. അപ്പൊ ഇപ്പൊ ഇയാളാണ് പറയണേ എന്തെന്ന്, ഈ കോഴയില്ലാത്ത തട്ടിപ്പില്ലാത്ത സർക്കാർ ഉണ്ടാക്കണമെന്ന്. 7,000 crore തട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അജിത് പവാറിൻ്റെ മുകളിൽ കേസ് കൊടുക്കാൻ വന്നപ്പോഴാണ് അജിത് പവാറ് മെല്ലനെ ബി ജെ പിയിലേക്കാണ് ചേർന്നത്. മഹാരാഷ്ട്രയുടെ അജിത് പവാറിൻ്റെ കാര്യം പറയണേ, ഇന്ന് മഹാരാഷ്ട്രയുടെ ഫൈനാൻസ് മിനിസ്റ്ററാ. 7,000 crore തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണ് എന്ന് പറഞ്ഞ അമിത് സിംഗ് മോദിയും മഹാരാഷ്ട്രയിലെ വായത്തോരാതെ പ്രസംഗിച്ചതാ. 10th time അയാൾ ബി ജെ പിക്ക് ചേർന്നപ്പോൾ അയാൾ ഫിനാൻസ് മിനിസ്റ്ററായി. ഇവരാണ് പറയുന്നത് തട്ടിപ്പിന് അഗേൻസ്റ്റ് ഉള്ളവരാണെന്ന്. മണിപ്പൂർ പ്രശ്നത്തിൽ ആ 3 women നഗ്നരാക്കി സ്ത്രീകളുടെയും ജനങ്ങളുടെയും മുന്നേ പട്ടാപ്പകലിൽ എല്ലാവരും കാണിച്ച് ചിലൊരു വീഡിയോ എടുക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, എന്നിട്ട് പറയാണ് അവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവിടുത്തെ ചീഫ് മിനിസ്റ്ററിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. ഈ പ്രധാനമന്ത്രിയുടെ പറയണേ ബേട്ടി ബച്ചാവ് ബേട്ടി പടാവ്, പെൺകുട്ടികളെ രക്ഷിക്കുക പെൺകുട്ടികളെ പഠിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരു കള്ള ഫ്രോഡിനെ ഇനി എത്ര കാലം നമ്മൾ ചുമക്കണമെന്ന് അറിയില്ല സ്നേഹിതന്മാരെ. എല്ലാവരും ഒരു തോന്നലുണ്ടാവും വരുന്ന ഇലക്ഷനിൽ ഇയാളെ അങ്ങോട്ട് തൂത്തടിക്കാമെന്ന്. ഒരടിക്കലുണ്ടാവില്ല കേട്ടോ, കാരണം ഇപ്പോഴേ അവർ നിയമം മാറ്റാൻ പോവാണ്. മാറ്റുന്നെനിക്ക് തോന്നണം, അറിയില്ല, അതിപ്പോൾ അടുത്ത ഇത് കൂടുമ്പോഴേ അറിയുള്ളു. അതായത് ഇലക്ഷൻ കമ്മീഷണർ, ഇപ്പോഴുള്ള ഇലക്ഷൻ കമ്മീഷണറുടെ അരുൺ ഗോയലിൻ്റെ ഇത് സമയം തീരുകയാണ് February 24. അപ്പോൾ 25 ആളെ നിയമിക്കേണ്ടത് 3 ഒരു സംഘം ആയിരുന്നു. സുപ്രീംകോർട്ട് ജഡ്ജും പ്രധാനമന്ത്രിയും നമ്മുടെ എതിർക്കക്ഷി തലവനും, മനസ്സിലായില്ലേ? പക്ഷേ അതിൽ പ്രധാനമന്ത്രിയുണ്ട്, പുതിയ വിഷയത്തിൽ പ്രധാനമന്ത്രിയുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ തലവൻ ഹെഡുണ്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീംകോർട്ടിനെ മാറ്റിയിട്ട് പ്രധാനമന്ത്രി കാണിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കാൻ പോവാണ്. അപ്പോൾ ഇവരുടെ ഇഷ്ടത്തിനുള്ളൊരു
ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ട് ചെയ്യാൻ പോകുന്ന വിഷയം എന്താ, ഗുജറാത്തിൽ 2002 ചെയ്ത പോലെ വലിയൊരു മതപ്രശ്നം, വെടിവെയ്പ്പും അന്ന് വാളുണ്ട് വെട്ടാർന്ന് ഇന്ന് അങ്ങനെ അല്ല, ഒന്ന് വെടിവെയ്പ്പാ നിന്ന് അതിൻ്റെ തരം മാറി. അതാണ് ഹരിയാനയിലെ 50 പഞ്ചായത്ത് ചേർന്നിട്ടുള്ള യോജനയിൽ അവർ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഒന്ന്, ഇവിടങ്ങളിലുള്ള കടകളിൽ നിന്ന് മുസ്ലിങ്ങളുടെ പണിക്കാരനെ മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഹിന്ദുക്കളുടെ കട തലി തകർക്കും. രണ്ടാമത്, ഹിന്ദുക്കൾ അധികമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ താമസം മുസ്ലിമുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോക്കോണം. മൂന്നാമത്, ഇവരെന്നെ ചെറുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ബജരംഗ് ദളും മാർസിസും UHPയിലുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും തോക്കിന് ലൈസൻസ് എടുപ്പിൻ, എന്നിട്ട് എല്ലാവർക്കും ഞങ്ങൾ തോക്ക് തരാം, വീടി വെച്ച് ആൾക്കാരെ കൊല്ലണമെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്ന്. എന്ത് ചെയ്യാം? അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഇവർ ഇവിടെ കത്തിക്കും. എന്നിട്ട് ഗുജറാത്തിൽ ചെയ്തതുപോലെ ചെയ്തിട്ട് നമ്മളെല്ലാം ഹിന്ദുക്കളാണ് നമുക്ക് രക്ഷ വേണമെങ്കിൽ BJP വോട്ട്, അല്ലെങ്കിൽ ഇതാ നമ്മളെ മുസ്ലിമും ക്രിസ്ത്യനും തകർക്കാൻ വരുമെന്ന് പറഞ്ഞ് ഇവരതും ചെയ്ത് ചെയ്യും, മിഷൻ ഹാക്ക് ചെയ്യും, കംപ്ലയിൻ്റ് ചെയ്ത ഇലക്ഷൻ കമ്മീഷൻ മിണ്ടാണ്ട് കുത്തിരിക്കും. ഇതിനൊക്കെയാണ് ഇവരുടെ പ്ലാൻ. എന്തായാലും വരുന്ന സംഭവം ചോദിച്ചേരേണ്ട ആവശ്യമുള്ളോ? ധൈര്യമായിട്ടിരിക്കുക സ്നേഹിതന്മാർ, ഇതിൻ്റെ അപ്പുറം നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു വിശ്വസിച്ച് ഞാൻ എൻ്റെ ഇന്നത്തെ സംസാരം നിർത്തുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവിൻ, നിങ്ങളുടെ പരിചയക്കാർക്ക് അയച്ചു കൊടുക്കുക. നന്ദി, നമസ്കാരം.